പരിശുദ്ധതയുടെ പർദീസയിൽ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് പരിശുദ്ധതയുടെ പർദീസയിൽ എത്തിച്ചേരാനാവുക അത്തരം വിശുദ്ധ ജീവിതങ്ങൾ നയിച്ച് പരിശുദ്ധതയുടെ പർദീസയിൽ എത്തിച്ചേർന്ന സുമനസ്സുകളുടെ നല്ല ജീവിതങ്ങളുടെ സഞ്ചാര വഴികളിലൂടെ നാമം സഞ്ചരിക്കുകയാണ് ഇന്ന് മനസ്സുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതം സന്ദർശിച്ച കേരളം സന്ദർശിച്ച സന്യാസി വര്യൻ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയുണ്ടായി കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് അന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇടയിലുള്ള ആ കാലഘട്ടത്തിൽ സന്യാസി ഭാരതത്തിൽ നിന്നും കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിൽ കണ്ട കാഴ്ചകളാണ് ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പറയുവാൻ ഇടയായത് കേരളത്തെ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിക്കുവാൻ കാരണമായി പറയുന്നത് അന്ന് ഈ കാലഘട്ടത്തിൽ അപേക്ഷിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതി മത ചിന്തകളും ദളിത് വിഭാഗങ്ങളോടുണ്ടായിരുന്ന അവഗണനയുമാണ് ഒരുപക്ഷെ ആ സന്യാസി വര്യൻ കാണേണ്ട കാഴ്ച കേരളക്കരയിൽ എമ്പാടും നടന്ന് കണ്ടിട്ടുണ്ടാവുകാൻ ഇടയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കൂടി വിരൽ ചൂണ്ടുപോവാനാണ് ഈ കാര്യം പറഞ്ഞത് അന്ന് കോട്ടയം ജില്ലയിൽ ആർപൂക്കരക്കടുത്ത് തുരുത്തിമാലയിൽ കുന്നേൽ ഗ്രാമത്തിൽ ഒരു ദളിത് പള്ളിക്കൂടം ഉണ്ടായിരുന്നു അവിടെ ദളിത് വിഭാഗങ്ങൾക്ക് മാത്രമല്ല ജാതി ജാതിമതഭേദമന്യെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാനുള്ള ഒരു സന്ദർഭമുണ്ടായിരുന്നു ആ വിദ്യാലയം സ്ഥാപിച്ചത് മറ്റാരുമല്ല വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ് അന്ന് അദ്ദേഹം സഭയ്ക്കു വേണ്ട സേവനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ നാടിനു വേണ്ടി ചെയ്ത സേവനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഇന്ന് പരിശുദ്ധയുടെ പ്രതീക്ഷയിൽ എന്ന ഈ പരിപാടിയിലൂടെ നാം സഞ്ചരിക്കുക ചാവറ കുര്യാക്കോസ് ഏലിയാസച്ച വിശുദ്ധ ജീവിതത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ഇക്കോ കുര്യാക്കോസിന്റെയും മറിയം തോപ്പിലിന്റെയും മകനായിട്ട് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ജനിക്കുന്നത് ബാലനായിരിക്കുമ്പോൾ തന്നെ ഏറെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു പത്തുവയസ് വയസ്സുവരെ തൻ്റെ നാട്ടിലുള്ള കുടിപ്പള്ളിക്കൂടത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തുടർന്ന് പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പള്ളിപ്പുറത്തുള്ള സെമിനാരിയിൽ വൈദിക പഠനത്തിനായിട്ട് ചേരുന്നു അന്ന് അവിടെ മൽപ്പാന്മാരായിരുന്നത് തോമസ് പാലക്കലച്ചനും തോമസ് പോരൂക്കര അച്ഛനുമായിരുന്നു ഇവരുടെ കീഴിലാണ് അദ്ദേഹം വൈദിക പഠനം ആരംഭിക്കുന്നത് തുടർന്ന് തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടവകപ്പള്ളിയായ പള്ളിയിൽ വെച്ച് ആദ്യത്തെ ബലിയർപ്പണം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മൽപ്പാൻമാരെ സഹായിക്കുന്നതിനു വേണ്ടി വീണ്ടും സെമിനാരിയിൽ തോമസ് പോരൂക്കര അച്ഛൻ്റെ അടുത്തും തോമസ് പാലക്കൽ അച്ഛൻ്റെ അടുത്തും തിരിച്ചെത്തുകയാണ് അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സി എം ഐ സഭയ്ക്ക് നന്ദി കുറിക്കുന്നത് സി എം ഐ സഭയ്ക്ക് അടിസ്ഥാനമിടുന്നതിൽ ഈ മൽപ്പാന്മാരോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യവും പങ്കും വഹിച്ചിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഓരോ വിശ്വാസിക്കും ഓരോ ദൈവസ്നേഹിക്കും ഓരോ സഭാസ്നേഹിക്കും പിന്തുടരാവുന്ന ഒട്ടേറെ സാമൂഹ്യ ശുശ്രൂഷകളാണ് സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹം കാഴ്ചവെച്ച് മുന്നേറിയത് ദാരിദ്ര്യം ബാധിച്ചിരുന്ന കേരളീയ സമൂഹത്തിന് പിടിയേരി എന്ന ആശയം സമ്മാനിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് ഒട്ടേറെ വിദ്യാലയങ്ങൾ ദളിത് പള്ളിക്കൂടം ഉൾപ്പെടെ സംസ്കൃത പള്ളിക്കൂടങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാലയങ്ങളും സെമിനാരികളും സന്യാസിനി മഠങ്ങളും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സ്ഥാപിക്കുകയുണ്ടായി സംസ്കൃത പള്ളിക്കൂടങ്ങൾ പ്രധാനമായിട്ടും കോട്ടയത്തും എറണാകുളത്തുമാണ് അദ്ദേഹം സ്ഥാപിച്ചത് അവിടെ സംസ്കൃതം പഠിപ്പിക്കുന്നതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും മറ്റ് വിശ്വാസങ്ങളുടെ അടിസ്ഥാന വസ്തുതകൾ പകർന്നു നൽകുവാനും ഒരു മതേതരത്വം സമ്മാനിക്കുവാനും ചാവറയച്ചൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന സംഭാവനയാണ് അച്ചടി വിപ്ലവം അതായത് വാഴത്തട വിപ്ലവം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ആദ്യത്തെ കത്തോലിക്ക മുദ്രണശാല കോട്ടയത്ത് സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോസ് എലിയാസച്ചിനാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാഴത്തടയിലാണ് അതിൻ്റെ മാതൃക ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്യുന്നതും തുടർന്ന് അത് അച്ചടിശാലയായിട്ട് സ്ഥാപിക്കുകയും സഭയ്ക്കാവശ്യമായിട്ടുള്ള വസ്തുതകളെല്ലാം വിദേശികളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അച്ചടിച്ചെടുക്കുവാനും ചാവറയച്ചൻ വഴിതെളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ഈ അച്ചടി മുദ്രണശാല ഭാരതത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരമായിട്ട് കോട്ടയത്തെ മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ചാവറയച്ചനാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് സംഭാവനകൾ പരിശോധിച്ചാൽ ഏറ്റവും അഗ്രഗണ്യമായിട്ട് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസപരമായിട്ട് അദ്ദേഹം വിദ്യയെ പഠിത്വം എന്ന പദം കൊണ്ട് അലങ്കരിക്കുമ്പോൾ ജാതി ജാതിമതഭേദമന്യേ ഓരോ വ്യക്തിയെയും അറിവും വിജ്ഞാനവും വിവേകവും പകർന്നു നൽകി ജീവിത പന്ഥാവിൽ മുൻനിരയിലെത്തുവാൻ കൈപിടിച്ചുയർത്തുമ്പോൾ ആ വ്യക്തിത്വ വിശേഷം ആ വിശ ആ വ്യക്തിത്വം എത്രമാത്രം ഉയർന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന്റെ സംഭാവനകളിൽ ശ്രദ്ധേയമായ മറ്റൊന്നാണ് ഇടവകയ്ക്ക് നൂറ്റിക്ക് എന്ന ആശയം ഇടവക ജനങ്ങൾ ഇടവകയ്ക്ക് നൂറ്റിക്ക് അഞ്ച് സമ്മാനിക്കുന്ന ഒരു സമ്പ്രദായം ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം സമ്മാനിച്ച മറ്റൊരാശയമാണ് പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ളത് ഓരോ പള്ളികളിലും ഒരു പള്ളിക്കൂടം സ്ഥാപിക്കുക വിദ്യാഭ്യാസത്തെ എത്രമാത്രം കൂടി വിശുദ്ധൻ കണ്ടിരുന്നു എന്നുള്ളതിനുള്ള അടയാളമാണ് ഏതെങ്കിലും ഒരു പള്ളി പള്ളിക്കൂടം സ്ഥാപിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ അതിന് തക്ക ശിക്ഷ വാങ്ങേണ്ടി വരും എന്ന് തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം എഴുതി അറിയിക്കുന്നതായി കാണാം ഇതിലൂടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും സാധാരണ ജനതയുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് പള്ളിക്കൊരു പള്ളിക്കൂടം പിടിയേരി വാരത്തട വിപ്ലവം സംസ്കൃത സ്കൂളുകൾ ഇങ്ങനെ ഒട്ടേറെ വസ്തുതകൾ അദ്ദേഹം സമ്മാനിക്കുമ്പോഴും ആശയങ്ങൾ സമ്മാനിക്കുമ്പോഴും അതിലുപരിയായിട്ട് അദ്ദേഹത്തിന് ഒരു സാഹിത്യ ജീവിതമുണ്ടായിരുന്നു നസ്രാണി ദീപികയുടെയും ദീപിക ഇന്നു കാണുന്ന ദീപിക ദിനപത്രത്തിനേക്കുമൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ചാവറയച്ചൻ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള തൻ്റെ ഇതര പ്രവർത്തനങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ സാധാരണ മനസ്സുകളിൽ അദ്ദേഹം ആദ്യമേ തന്നെ ഇടം നേടിക്കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ ആദ്യത്തെ നാടകമായിട്ട് മലയാള സാഹിത്യത്തിൽ കാണുക ചാവറയച്ചൻ്റെ ഇടയ നാടകങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ണകാവ്യമുണ്ട് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കണ്ണകാവ്യം അനസ്ഥ്യാസ്യാസ്യയുടെ രക്തസാക്ഷിത്വം എന്ന കൃതിയാണ് ഒരുപക്ഷെ പി എസ് സിയുടെ ചോദ്യത്തിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ വേറെയായിട്ടാണ് കാണുന്നതെങ്കിലും ചരിത്രം ആധികാരികമായി പഠിക്കുമ്പോൾ ആദ്യത്തെ കണ്ണകാവ്യവും ആദ്യത്തെ നാടകങ്ങളുമൊക്കെ ചാവറയച്ചതാണെന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന കൃതി ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് ഇതര ഭാഷകളിൽ ലോകഭാഷകളിൽ ഈ കൃതി പരിവർത്തനം ചെയ്തിട്ടുണ്ട് സുറിയൻ ലാറ്റിൻ എന്നീ ഭാഷകളിലൊക്കെ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ പതിപ്പുകളും ആ കൃതികൾ വിറ്റുപോയിട്ടുണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഏറെ സഹായകമാകുന്ന വസ്തുതകളാണ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നന്നായിട്ട് വിജയപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ആ ഗ്രന്ഥം പഠിപ്പിക്കുക ആത്മാനുതാപം സല്ലാപങ്ങൾ തുടങ്ങിയവയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ് മലയാളവും തമിഴും സംസ്കൃതവും വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസത്തിന് ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത് ദൈവശാസ്ത്രത്തെയും സുറിയനും ലാറ്റിനും ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ വിളിച്ചോതുന്ന വസ്തുതയായിട്ട് കാണുവാൻ സാധിക്കും അക്കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ കേരളത്തിലെത്തിച്ചേർന്ന സന്യാസ സഭാ പ്രവർത്തകനായ തോമസ് റോക്കോസ് ഇസ്മായിലിന്റെ പ്രവർത്തനങ്ങൾ കേരള കത്തോലിക്ക സഭയെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടുന്ന എല്ലാ പരിപാടികളും അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്നു വലിയ ഒരു വെല്ലുവിളിയായിരുന്നു അത് ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുക്കുകയാണ് ധീരനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ ഇന്നു കാണുന്ന കത്തോലിക്ക സഭയുടെ ഐക്യം നിലനിർത്തുവാനും അത്തരത്തിൽ കത്തോലിക്ക സഭയെ നയിക്കുവാനും ചാവറയച്ചൻ നടത്തിയത് ഒരു പോരാട്ടം തന്നെയായിരുന്നു അതിന് എക്കാലത്തും കേരളീയ സഭ വിശുനോട് കടപ്പെട്ടിരിക്കുന്നു കേരള സഭയുടെ ഐക്യം നിലനിർത്തുവാൻ ധീര സമരമാണ് ചാവറയച്ചൻ അക്കാലത്ത് നടത്തിയിരുന്നത് ഇതര കത്തോലിക്ക സഭകളെ ഐക്യപ്പെടുത്തി നിർത്തിക്കൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സന്ദേശങ്ങൾ അയച്ചും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയും സഭയെ ഐക്യപ്പെടുത്തി നിർത്തുന്നതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സി എം ഐയുടെ സഭാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലുള്ള വളർച്ചയുടെ പന്താവ് ഒരുക്കുന്നവയുമാണ് അതിന് ഏറെ നെടുനായകത്വം വഹിച്ചിരുന്നത് മിസ്റ്റർ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ് അച്ഛൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള ചിന്തയും കൊണ്ട് മുന്നേറുന്നതായിട്ട് കാണാൻ സാധിക്കും സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് തൻ്റെ ആശ്രമത്തിൽ ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് നാം നവോത്ഥാന നായകനെന്നും സാമൂഹ്യ പരിഷ്കർത്താവെന്നും വിശേഷിപ്പിക്കുന്ന ശ്രീ നാരായണ ഗുരു ജനിച്ചത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചാവറ കുര്യാക്കോസ് സച്ചൻ തൻ്റെ സാമൂഹ്യ നവോത്ഥാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ദളിത് വിഭാഗത്തിനും ഇതര വിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം അവിടെ വേർതിരിവില്ലാതെ പ്രവർത്തിച്ചിരുന്നു എല്ലാവരെയും മുഖ്യധാരയിൽ എത്തിക്കുവാൻ എല്ലാവരെയും അഭ്യസ്തവിദ്യരാക്കുവാൻ എല്ലാവരെയും ദൈവത്തെ അറിയുവാൻ വേണ്ടുന്ന വഴി തെളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രവർത്തന പ്രക്രിയകൾ ആരംഭിച്ചിരുന്നതും നടത്തിയിരുന്നതും കൂനന്മാവിൽ വെച്ചാണ് മരിക്കുന്നത് എങ്കിലും ചാവറ കുര്യാക്കോസ് എലിയാസച്ചന്റെ ഭൗതിക ശരീരം മന്നാനത്തെ കൊണ്ടുവരികയും അവിടെ ഖബറടക്കം ചെയ്തിരിക്കുകയും ചെയ്യുന്നു അവിടേക്കാണ് നിരന്തരമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് ഒട്ടേറെ തീർത്ഥാടകർ കടന്നു വരുന്നത് സി എം ഐ സഭയുടെ ആസ്ഥാനമായ മന്നാനത്തെ പ്രവർത്തനങ്ങളും നമുക്കേറെ അറിവുള്ളതാണ് കുഞ്ഞമ്മാവിൽ വച്ച് അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുമ്പോഴും ഈ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം മരണം വരെയും സഭയുടെ മേൽനോട്ടം നിർവഹിക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും നയിക്കുകയും ചെയ്തിരുന്ന വിശുദ്ധൻ ഭരണങ്കാലത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ആത്മാവ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒട്ടേറെ അനുഗ്രഹങ്ങളാണ് ലോകജനതയ്ക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വധിക്കാനിൽ അറിയിക്കുകയും വിശദീകരണ പ്രവർത്തനത്തിന് വേണ്ടുന്ന പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് ആന്റണി പടിയറ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വിശദീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭ ആരംഭം കുറിക്കുക ആദ്യമായി ചെയ്തത് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചെ ലേഖനങ്ങളും കത്തുകളും സമാഹരിക്കുക എന്നുള്ളതാണ് ഒട്ടേറെ വൈദിക സമൂഹം ഉൾപ്പെടുന്ന സംഘങ്ങൾ ചേർന്ന് ആയിരത്തി എണ്ണൂറുകളിൽ അദ്ദേഹം നിർവഹിച്ച ലേഖനങ്ങളും കത്തുകളും കണ്ടെത്തിയെടുക്കുകയും അവ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് സി എം ഐ സഭ ഭാരതത്തിലെ ആദ്യത്തെ സന്യസ്ത സഭ ബിശുദ്ധൻ്റെ ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറക്കുന്നു അദ്ദേഹത്തെ വിശുദ്ധീകരണ പദവിയിലേക്ക് ഉയർത്തുവാൻ സഭ സ്വീകരിച്ച ആദ്യ നടപടിയാണ് വിശുദ്ധന്റെ ജീവചരിത്ര ഗ്രന്ഥം തുടർന്ന് വത്തിക്കാനെ ഈ വിവരങ്ങൾ അറിയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വത്തിക്കാൻ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അതനുസരിച്ച് മൂന്ന് കോടതികളാണ് സി സഭ സ്ഥാപിക്കുന്നത് ഈ മൂന്ന് കോടതികൾ മൂന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്നാമത്തെ കോടതി ചവറകുര്യാക്കോസ് ഏലിയാ സച്ചൻ്റെ കത്തുകളും അതോടൊപ്പം തന്നെ ലേഖനങ്ങളും പഠനവിധേയമാക്കുവാനും അതിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങൾ എന്താണെന്ന് ലഘൂകരിക്കുവാനും അത് റിപ്പോർട്ടാക്കുവാനുമാണ് ആദ്യത്തെ കോടതിയുടെ ചുമതല രണ്ടാമത്തെ കോടതി ചാവറ കുര്യാക്കോസ് എലിയാസന് അനൗദ്യോഗികമായ വണക്കങ്ങൾ ഔദ്യോഗികമായ വണക്കങ്ങൾ എത്രമാത്രം ലഭ്യമായിരുന്നു എന്നുള്ളത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് അതും ആൻ്റണി പടിയറ പിതാവിന് മുന്നിൽ രണ്ടാമത്തെ കോടതിയും സമർപ്പിക്കുന്നുണ്ട് മൂന്നാമത് ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നയിച്ചിരുന്നത് ക്രിസ്തുവിനെ എങ്ങനെയാണ് അനുകരിച്ചിരുന്നത് എന്നുള്ളത് കണ്ടെത്തുവാനും അദ്ദേഹത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ സമൂഹത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് കണ്ടെത്തി അത് റിപ്പോർട്ടാക്കാനുമാണ് മൂന്നാമത്തെ കോടതിയുടെ ചുമതല ഈ മൂന്ന് കോടതികളും കണ്ടെത്തിയ വിവരങ്ങൾ ആന്റണി പടിയറ പിതാവിനെ സമർപ്പിക്കുകയും ഇതെല്ലാം കൂടെ സംശീകരിച്ചെടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുമുള്ള റിപ്പോർട്ടാക്കിക്കൊണ്ട് അത് വത്തിക്കാനിലേക്ക് അയക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചിനെ ധന്യനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതേ തുടർന്നാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യപ്പെടുക അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ കൈനഗരി ചേന്നങ്ങരപ്പള്ളിയിൽ മാമോദിച്ച് സ്വീകരിച്ച കുര്യാക്കോസ് എലിയാസച്ചൻ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചനായി മാറുന്നു രണ്ട് സംഭവങ്ങളാണ് വത്തിക്കാൻ പ്രധാനമായിട്ടും വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാൻ അനുഭവസാക്ഷ്യങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നതും രണ്ട് പ്രധാനപ്പെട്ട അത്ഭുതങ്ങളാണവ അതിലെ ആദ്യത്തെ സംഭവം ജോസഫ് പെണ്ണമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ബാലൻ്റെ കാലുകളുടെ മുടന്തു മാറ്റിയതാണ് ഈ ബാലൻ യഥാർത്ഥ വിശ്വാസ ജീവിതം നയിച്ചിരുന്ന കുടുംബത്തിൽ ദൈവത്തെ സമസ്ത സമയവും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസ ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ഒരു ബാലനായിരുന്നു കുടുംബം ഒന്നിച്ച് ദൈവാരാധന നടത്തിയിരുന്ന ദൈവത്തെ പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധനോട് പ്രാർത്ഥിച്ചിരുന്ന കുടുംബാംഗങ്ങളായിരുന്നു എൻ്റെ സഹോദരിയോടൊപ്പം ഒന്നിച്ച് പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന സമയത്തും ജോസഫ് ചാവറയച്ഛനോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമായിരുന്നു അങ്ങനെ ഒരു ദിവസം സഹോദരിയോടൊപ്പം സ്കൂളിലേക്കുള്ള യാത്രയിൽ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടതുകാലിലെ വിരലുകളെല്ലാം നിവരുകയും മുടന്തു മാറുകയും ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ കുടുംബം ഒന്നടങ്കം ചാവറയച്ചനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന തുടരുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോസഫ് പെണ്ണമ്പിലിൻ്റെ വലതു കാലിലെ മുടന്തും മാറുന്നു രണ്ടു കാലും പൂർണ്ണമായി സൗഖ്യമാവുകയും ഡോക്ടേഴ്സ് തന്നെ അത്ഭുതമെന്ന് വിധിയെഴുതുകയും ചെയ്യുന്നു ഇതാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വത്തിക്കാൻ പരിഗണിച്ചിരിക്കുന്ന ഒന്നാമത്തെ അത്ഭുതം രണ്ടാമത്തെ അത്ഭുതം ബാലികയായ മരിയ ജോസ് കൊട്ടാരത്തിൻ്റെ കോങ്കണ്ണ സുഖപ്പെട്ടതാണ് ജന്മന കോങ്കണ്ണ് ബാധിച്ച ഈ ബാലിക വിവാഹപ്രായമാകുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുമെന്ന് കുടുംബം ഏറെ വ്യസനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബ പ്രാർത്ഥനകളിലും അവർ ദൈവത്തോട് കേണപേക്ഷിച്ചുകൊണ്ടേയിരുന്നു തങ്ങളുടെ മകളുടെ കണ്ണിൻ്റെ അസുഖം മാറണമേ എന്ന് ഒട്ടേറെ ഭിഷകരന്മാരെ സമീപിക്കുകയും അവരെല്ലാം തന്നെ സർജറി വിധിക്കുകയുമാണ് ചെയ്തത് അവർക്ക് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിനെ ഏറെ ഇഷ്ടമായിരുന്നു അതോടൊപ്പം ചാവറയച്ചനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുക പതിവായിരുന്നു എല്ലാ ദിവസത്തെയും കുടുംബ പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് മുടങ്ങാതെ ആ കുടുംബം ചാവറയച്ചനോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ ബാലികയെയും കൊണ്ട് ചാവറയച്ചൻ്റെ ശവകുടീരത്തിൽ കബറിടത്തിൽ കൊണ്ടുപോവുകയും മാധ്യസ്ഥം യാചിക്കുകയും ഒട്ടേറെ സമയം ആ കബറിടത്തിൽ കുടുംബസമേതം ബാലികയെ ചെലവഴിപ്പിക്കുകയും ചെയ്തു തിരിച്ചു വന്ന് നിരാശരപ്പെടാതെ സർജറിക്കൊന്നും വിധേയാകാതെ അവർ തുടർച്ചയായിട്ട് ദൈവസന്നിധിയിൽ തിരുസന്നിധിയിൽ ചാവറയച്ചൻ വഴി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനാ സമയത്ത് അത്ഭുതകരമായിട്ട് ചില മാറ്റങ്ങൾ കാണുകയും ചെയ്യുന്നു പക്ഷേ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റം കുഞ്ഞിനു മാത്രമേ മര്യയ്ക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉണമുറിയിൽ എത്തിയപ്പോഴേക്കും മാതാപിതാക്കൾ അത്ഭുതകരമായ ആ കാഴ്ച കാണുകയാണ് വളരെ അത്ഭുതമായ സംഭവമായിട്ടാണ് ഡോക്ടേഴ്സ് പോലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും സർജറിയില്ലാതെ ഒരു മാറ്റവും വരുത്തുവാൻ സാധിക്കുകയില്ല എന്ന് വിധിയെഴുതിയിരുന്ന വസ്തുതയായിരുന്നു അത് പക്ഷേ വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസത്തിനുള്ള മാധ്യസ്ഥ പ്രാർത്ഥന വഴി മരിയ എന്ന ആ പെൺകുട്ടിക്ക് കോങ്കണ്ണ സൗഖ്യപ്പെടുകയാണ് ഈ അത്ഭുതമാണ് രണ്ടാമത്തെ അത്ഭുതമായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുവാൻ വത്തിക്കാൻ സഭ കണക്കാക്കിയിരിക്കുന്ന അത്ഭുതം ഈ രണ്ട് മഹാ അത്ഭുതങ്ങളിലൂടെ വത്തിക്കാൻ ചാവറ കുര്യാക്കോസ് എലിയാസച്ചനെ വിശുദ്ധനായി നാമകരണം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ തിരുരൂപം വത്തിക്കാനിലെ ബസലിക്കയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഒട്ടേറെ വിശ്വാസികളാണ് ദിവസം തോറും ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ്റെ കബറടത്തിൽ എത്തുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ ഉണ്ട് നമുക്കായിട്ട് പറയുവാൻ നമുക്കായിട്ട് മാധ്യസ്ഥം പറയുവാൻ നമുക്കായിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി തരുവാൻ കരയുന്നവരെ സമാശ്വസിപ്പിക്കുവാൻ ആകുലപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അദ്ദേഹം എന്നും കേരളീയ സഭാ സമൂഹങ്ങളിൽ മാത്രമല്ല ഭാരതീയരിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഇതര വിശ്വാസികളുടെ ഇടയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ഏറെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വസ്തുതയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വിശുദ്ധനായി നിലകൊള്ളുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ബൗദ്ധികമായിട്ടുള്ള വസ്തുതകളാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള വസ്തുതകളാണ് സന്യാസ ജീവിതവും വൈദിക ജീവിതവും നയിക്കുന്ന ഒട്ടേറെ പേർ ഇന്ന് ആശ്രമങ്ങളിലും തങ്ങളുടെ ഇടവകളിലുമൊക്കെ ഒതുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഭദ്രാസനങ്ങളിലൊക്കെ ഒതുങ്ങുമ്പോൾ വ്യത്യസ്തമായിട്ട് ആ കാലഘട്ടത്തിൽ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ സാധാരണ ജനജീവിതങ്ങളുടെ ഇടയിലേക്കാണ് എത്തിപ്പെടുക അവരോടൊപ്പമാണ് കൂടുതൽ സമയവും ആയിരുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത് സാമൂഹിക പരിഷ്കർത്താക്കളായി ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അയ്യാ വൈകുണ്ഠസ്വാമിയെയൊക്കെ വാഴ്ത്തുമ്പോൾ ഒരുപക്ഷെ അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചെ പേര് സ്വർണലിപികളാൽ അലങ്കരിക്കപ്പെടേണ്ടതുണ്ട് അതിന് പ്രാധാന്യത്തോടുകൂടെ പറയേണ്ടത് അദ്ദേഹം നൽകിയിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് ആരും തന്നെ സമ്മാനിക്കാത്ത ഒട്ടേറെ വസ്തുതകളാണ് സാമൂഹിക ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും കടമെടുക്കുവാനായിട്ട് ആകുന്ന തരത്തിൽ അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ നവോത്ഥാന നായകനായിട്ട് സാമൂഹിക പരിഷ്കർത്താവായിട്ട് അതിലുപരിയായിട്ട് ദൈവ വിശ്വാസിയായിട്ട് ദൈവസേവകനായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ദൈവത്തെ പകർന്നു നൽകുന്ന വ്യക്തിയായിട്ട് എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു ചാവറ കുര്യാക്കോസ് എന്ന വിശുദ്ധൻ വിശുദ്ധനോടൊപ്പം നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കാം എന്ന പ്രത്യാശയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം